കെ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രധാനപ്പെട്ട വിവരം കൈമാറുന്നു. അതായത് ഭൂമി ഉള്ളവരെല്ലാം കേട്ടിരിക്കേണ്ട ഒരു എപ്പിസോഡാണ്. ആധാരം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇനി മുതൽ ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഇത് അനിവാര്യമാണ്. അപ്പോൾ ഈ വിവരത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഈ എപ്പിസോഡ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തായ പൂർണ്ണമായും കാണാൻ അപേക്ഷ. ആദ്യം എന്താണ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്നത് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഡിജിറ്റൽ സർവേ നടന്നിട്ടുള്ളതും ഒരു വ്യക്തിയുടെ കൈവശത്തിൽ ഇപ്പോൾ ഉള്ളതുമായ ഭൂമിയുടെ അളവുകൾ ഉൾപ്പെടുന്ന സ്കെച്ചിനെയാണ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്ന് പറയുന്നത്. ഇത് പോക്ക് വരവിന് മുന്നോടിയായി തയ്യാറാക്കുന്ന ഒരു സ്കെച്ചാണ്. ഈ സ്കെച്ചാണ് ഇനി മുതൽ ആധാരം രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധമാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഭൂമി വാങ്ങുന്ന വ്യക്തിയോ അനന്തരാവകാശമായി കിട്ടുന്ന വ്യക്തിയോ ഇതിനു വേണ്ടി സർവേ ഡയറക്ടറേറ്റിലാണ് ഓൺലൈനായി അപേക്ഷ നൽകാൻ ഉള്ളത്. ഇനി ഇതുകൂടി ഉൾപ്പെടുത്തി മാത്രമേ ഭൂമി പുതിയ വ്യക്തിക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുകയുള്ളൂ എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ ഉടമസ്ഥാവകാശം കൈമാറുമ്പോൾ, അതായത് നമ്മൾ നമ്മുടെ ഭൂമി മറ്റൊരാളിന് കൈമാറുകയും തുടർന്ന് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോഴും നമുക്ക് ഈ സർവേ സ്കെച്ചിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. നേരത്തെ അത് നിർബന്ധമല്ലായിരുന്നു, ഇപ്പോൾ അങ്ങനെ വരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒരാൾക്ക് ഒരു 100 സെൻറ്റ് ഭൂമി ഉണ്ടെന്ന് വെക്കുക. 100 സെൻറ്റ് ഭൂമിയിൽ അദ്ദേഹം 25 സെൻറ്റ് മാത്രം മറ്റൊരാൾക്ക് നൽകുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ, ആദ്യത്തെ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നും 25 സെൻറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയതായിട്ട് ഭൂമി വാങ്ങുന്ന വ്യക്തിക്ക് 25 സെൻറ്റ് ലഭിക്കുന്നു എന്നാണ് വരിക. അങ്ങനെ മാറ്റുന്നതനുസരിച്ച് പുതിയ ഒരു സ്കെച്ചും രൂപപ്പെടുന്നു എന്നുള്ളതാണ് മ്യൂട്ടേഷൻ, പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതായത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറി ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ എല്ലാ സർവേ ഭൂരേഖകളിലും സ്കെച്ചിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉടനടി വരുത്തുന്ന നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ആദ്യം വരുന്നത് ഡിജിറ്റൽ സർവേ നടന്നിട്ടുള്ള വില്ലേജുകളിലാണ് എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇതാദ്യം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കുക. തുടർന്ന് ഡിജിറ്റൽ സർവേ നടന്ന വില്ലേജുകളിൽ മാത്രമല്ല മറ്റ് വില്ലേജുകളിലേക്കും ഇത് ഉണ്ടാകും എന്നുള്ളതാണ്. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ് ഡിജിറ്റൽ സർവേ നടന്ന സ്ഥലങ്ങളിൽ മാത്രം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഭൂമിയുടെ ആധാരം രജിസ്റ്റർ ചെയ്യും മുമ്പ് തന്നെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ മുഴുവൻ ചുരുക്കം എന്ന് മനസ്സിലാക്കിയിരിക്കുക.